നമസ്കാരം പാകിസ്ഥാനിലെ അജ്ഞാതൻ നിരവധി പ്രശ്നങ്ങളാണ് ഇതിനോടകം തന്നെ ആ രാജ്യത്ത് ഉണ്ടാക്കിയത് ഏറ്റവും ഒടുവിലിത പാകിസ്ഥാൻ്റെ ഒരു ഹെലികോപ്റ്ററിന് വെടിയേറ്റിരിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വെച്ചിട്ടാണ് ഈ ഹെലികോപ്റ്ററിന് വെടിയേറ്റത് മുതിർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച ഒരു ഹെലികോപ്റ്ററായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂറൻ്റ് ലൈനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ വെച്ചാണ് ഹെലികോപ്റ്റർ സഞ്ചരിക്കവേ ഹെലികോപ്റ്ററിന്റെ ഗ്ലാസ്സിലേക്ക് വെടിയേറ്റത് പാകിസ്ഥാനിലെ മുതിർന്ന ആ സൈനിക ഓഫീസർക്ക് സൈനിക ഉദ്യോഗസ്ഥന് പരിക്കേറ്റതായിട്ടും വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ഹെലികോപ്റ്റർ അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈന്യമാണ് പാകിസ്ഥാന് നേരെ ഇത്തവണ വെടിയുതിർത്തത് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇത്തവണ എന്തായാലും അജ്ഞാതൻ്റെ പ്രശ്നം വരുന്നില്ല പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇത്തവണ പാകിസ്ഥാൻ്റെ ഹെലികോപ്റ്റർ നേരെ വെടിയുതിർത്തിയിരിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ പോർമുനയില്ലാത്ത ഒരു ബ്രഹ്മോസ് മിസൈൽ അബദ്ധത്തിൽ പാകിസ്ഥാനിലേക്ക് വിക്ഷേപിക്കപ്പെടുകയും പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് റഡാർ സംവിധാനങ്ങളെ എല്ലാം കബളിപ്പിച്ചു കൊണ്ട് നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്ററോളം അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ആ മിസൈൽ പതിക്കുകയായിരുന്നു ആയുധങ്ങൾ ഇല്ലാത്ത പോർമുന ഇല്ലാത്ത ഒരു മിസൈലായത് കാരണം അവിടെ ആൾനാശം ഉണ്ടായില്ല പക്ഷേ ശബ്ദാതിവേഗ മിസൈലാണ് ബ്രഹ്മോസ് ആ മിസൈൽ അബദ്ധത്തിൽ പാകിസ്ഥാൻ മണ്ണിലേക്ക് വീണതിൽ പാകിസ്ഥാൻ ഭയചകിതരാണ് അവർ ആശങ്കയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ സൈനിക മേധാവി തന്നെ പറഞ്ഞതാണ് ആ സംഭവത്തോട് കൂടിയാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു കഷ്ടകാലം ആരംഭിക്കുന്നത് അന്ന് തന്നെ ഈ ഇന്ത്യൻ മിസൈൽ പതിച്ചതിന് തിരിച്ചടിയായി പാകിസ്ഥാൻ അവിടെ നിന്നും ഒരു ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ തൊടുത്തിരുന്നു പക്ഷെ അത് ലക്ഷ്യം തെറ്റി പാക്കിസ്ഥാൻ്റെ മണ്ണിൽ തന്നെ വീഴുകയായിരുന്നു അതിനുശേഷം പാക് ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള സിയാൽകോട്ടിലെ ആയുധ സംഭരണശാല വലിയ രീതിയിൽ ആയുധങ്ങൾ ശേഖരിച്ചിരുന്ന ആ സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടാവുകയും ആയുധങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്തു അതിനുശേഷമാണ് പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അവിടെ ഇമ്രാൻഖാൻ സർക്കാരിന് വലിയ ഭീഷണി ഉണ്ടാകുന്നു അവിശ്വാസ പ്രമേയം വരുന്നു ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഇറാനിൽ നിന്നും ഒരു മിസൈൽ പാക്കിസ്ഥാനിൽ പതിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പോൾ രണ്ട് അതിലധികമോ സൈനിക ഉദ്യോഗസ്ഥർക്ക് ആ സംഭവത്തിൽ പരിക്കേറ്റിരുന്നു രാഷ്ട്രീയ പ്രതിസന്ധി ഒരു ഭാഗത്ത് പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ തിരിച്ചടി മറോഭാഗത്ത് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ നിലവിലെ സ്ഥിതി ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ്റെ ഹെലികോപ്റ്ററിന് വെടിയേറ്റിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് എന്തായാലും പാകിസ്ഥാനിലെ പ്രതിരോധ സംവിധാനം ഒന്നടങ്കം ഇപ്പോൾ ആകാംക്ഷയിലാണ് രാജ്യം തന്നെ ഒരു വലിയ തിരിച്ചടിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം വരുന്നു ആ അവിശ്വാസ പ്രമേയത്തെ മറികടക്കാനായി ഇമ്രാൻ ചില ടെക്നീക്കുകൾ കാണിക്കുന്നു അദ്ദേഹം സ്പീക്കറെ ഡെപ്യൂട്ടി സ്പീക്കറെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദേശ ശക്തിയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് പിന്നിൽ വിദേശ ശക്തികൾക്ക് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാനാവില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഈ അവിശ്വാസ പ്രമേയ അവതരണം സ്പീക്കർ തള്ളുന്നു അതിനുശേഷം അസംബ്ലികൾ പിരിച്ചുവിടാനുള്ള തീരുമാനമെടുക്കുന്നു തൊണ്ണൂറ് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് തേടാനും പുതിയ ജനവിധി തേടാനും ഇമ്രാൻഖാൻ തീരുമാനമെടുക്കുന്നു പക്ഷേ അതിനിടയിൽ ഈ പദ്ധതികളെല്ലാം തകർത്തുകൊണ്ട് സുപ്രീം കോടതി പാകിസ്ഥാൻ്റെ സുപ്രീം കോടതി ഉത്തരവിടുന്നു പാർലമെന്റ് പുനഃസ്ഥാപിക്കുന്നു അവിശ്വാസ പ്രമേയം നടത്തണം എന്ന് ഉത്തരവിടുന്നു ഈ ഇന്ന് രാവിലെ തന്നെ അവിശ്വാസ പ്രമേയം പാകിസ്ഥാൻ പാർലമെന്റിൽ വരും എന്തായാലും ഇമ്രാൻഖാന് അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാനാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ ഒരു പക്ഷേ ഇമ്രാൻഖാൻ ഇന്ന് തന്നെ പുറത്തായേക്കും ഒരു പുതിയ പ്രധാനമന്ത്രി ഇന്ന് പാകിസ്ഥാൻ ഉണ്ടായേക്കാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഉണ്ട് പക്ഷേ അവസാന പന്ത് വരെ താൻ കളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത് എന്താണ് ഇമ്രാൻഖാൻ്റെ പദ്ധതി എന്നറിയില്ല വലിയ രീതിയിലുള്ള ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് ഇമ്രാൻഖാൻ ഇതിനോടകം തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതായത് ഒരു ഭരണാധികാരി ഭരണം ഒഴിയാൻ തയ്യാറാകാതെ നിൽക്കുന്നു നിയമം അനുശാസിക്കുന്ന തരത്തിൽ മറ്റൊരു ഒരു ഭരണകൂടത്തിനായി മറ്റൊരു വിഭാഗം ജനങ്ങൾ ശ്രമിക്കുന്നു ഈ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് പണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായ പോരാട്ടം പോലെ ശ്രീലങ്കയിൽ തമിഴിലും ശ്രീലങ്ക സിംഘളീസ് വിഭാഗവും ഉണ്ടായ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം പോലെ ഒരു പോരാട്ടമായി അല്ലെങ്കിൽ ആഭ്യന്തര കലാപമായി പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ മാറുമോ എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അപകടങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുന്നത് എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് എന്തായാലും പുതിയ പരിതസ്ഥിതികൾ രാഷ്ട്രീയമായ മാറ്റം എങ്ങനെയുണ്ടാകും ഈ മാറ്റം ആഭ്യന്തര കലാപത്തിലേക്ക് വഴിയൊരുക്കുമോ പട്ടാളം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതെല്ലാം വിദേശകാര്യ നയതന്ത്രജ്ഞർ അല്ലെങ്കിൽ വിദേശകാര്യ വിദഗ്ദ്ധർ ഉറ്റുനോക്കുന്ന സംഗതികളാണ് ഇന്നത്തെ വാർത്തയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള വലിയ വാർത്തകൾ ഏവരും പ്രതീക്ഷിക്കുകയാണ് അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് പുതിയ പ്രധാനമന്ത്രി സ്ഥാനം സ്ഥാനമേറ്റെടുക്കുമോ പഴയ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ അധികാരം ഒഴിയാൻ വിസമ്മതിച്ചാൽ തീർച്ചയായും പാകിസ്ഥാൻ ഒരു ആഭ്യന്തര കലാപത്തിലേക്കാകും നീങ്ങുക വെബ് ഡെസ്ക് തത്തുമയ്യൂനൂസ്